ഇന്നും തായ് ആ ബുക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. പിന്നെ 4 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം കഴിഞ്ഞ് 6 മണിക്ക് അതെല്ലാം കേട്ട് അതിൻ്റെ ഒരു നിറവിൽ വീട്ടിൽ വന്ന് 7-9 ഇപ്പോൾ സമയം റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ എന്താണ് മനസ്സിലുണ്ടാവുക. അങ്ങനെ തായ് പ്രകാശനം ചെയ്യപ്പെട്ടു. അത് എന്നേക്കാൾ തായിയുടെ ആഗ്രഹമാണ്. തായിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നുകൂടി സാധിക്കപ്പെട്ടു എന്ന് വേണം അതിനോട് പറയാനായിട്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങൾ ഭിത്തിയിൽ രാവിലെ ഉണരുമ്പോൾ കാണുന്ന വിധത്തിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതിനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു തായിക്ക്. തായിയുടെ ഒരുപാട് പ്രത്യേകതരം സ്വഭാവങ്ങളിൽ 55 വയസ്സിലും പാവക്കുട്ടികളെ വാങ്ങിച്ച് പേരിടുക എന്നത് ഒരു പ്രശ്നമുള്ള. ഷീ ഈസ് സോ ഇൻ്റലിജൻറ്റ്, സോ ടാലൻ്റ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും ഇങ്ങനത്തെ കുട്ടിത്തം മനസ്സിലുണ്ടാക്കുക. അതേപോലെ തന്നെ ഞാൻ എത്ര റൊമാൻറ്റിക്കൊന്നുമല്ല. ഭിത്തിയിൽ ഇങ്ങനെ പടം ഒട്ടിച്ചു വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് ഉണരുകയും അതിൽ നോക്കിക്കിടന്ന് ഉറങ്ങുകയും ചെയ്താൽ അത് സാധിക്കുമെന്ന് വിചാരിക്കുന്ന അത്രയും നിഷ്കളങ്കത എനിക്കെന്തായാലും ഇല്ല. പക്ഷേ തായിക്ക് അത് വളരെ വിശ്വാസമാണ്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് തന്നെ വരയ്ക്കും, നന്നായി വരയ്ക്കും. വരച്ചിട്ട് അത് ഇങ്ങനെ ഒരു ബുക്ക്, അത് തായി എന്ന് പറഞ്ഞിട്ട്, തായി എന്ന് തന്നെയാണ് അതിൻ്റെ പേരും, അത് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു 5 എണ്ണേ ഒരു സമയത്ത്, എനിക്ക് അതിൻ്റെ കണക്ക് എനിക്കറിയില്ല. എന്താണ് ഈ 5 സ്വപ്നമേ ഒരു ദിവസം ഒരാൾക്ക്? എനിക്ക് തോന്നുന്നേ കുറച്ച് കുറച്ചായി സ്വപ്നം കണ്ട് നേടുക എന്ന് വല്ലതും ആയിരിക്കും. ഞാൻ അങ്ങനെ തായിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ 5 എണ്ണാണ് തായി എന്ന് പറഞ്ഞാൽ മറ്റേ കുടത്തിലെ ഭൂതം പറയുന്ന പോലെ ശരി യജമാനെന്നുള്ള മട്ടിലേ ഞാൻ നിന്നിട്ടുള്ളൂ. നല്ല അനുസരണയുള്ള അനീതിയാണ് ആ 5. പക്ഷേ ഇന്നിനിപ്പോൾ 4 തായി പ്രകാശനം ചെയ്യപ്പെട്ടു. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും, അതിൽ വന്നവർക്കും, നല്ല വാക്കുകൾ പറഞ്ഞവർക്കും ഒക്കെ നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് തായിയിൽ കൂടി കടന്നു പോകുമ്പോൾ എഴുത്തുകാരി എന്ന നിലയ്ക്കൊന്നുമല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, നമ്മുടെ ചില നമ്മൾ അടങ്ങി അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ, വേദനകൾ, തിരസ്കാരം എന്ന് പറയുന്ന ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില നേരങ്ങളിലെങ്കിലും നിങ്ങളറിയും നിങ്ങൾ ധരിച്ചിരുന്നതല്ല സത്യമെന്ന്, നിങ്ങളുടെ സ്നേഹങ്ങൾ നിങ്ങളെ കൈവിടുന്നേയില്ല എന്ന്. ഇപ്പോൾ തായിയുടെ ക്ലൈമാക്സും അങ്ങനെയൊന്നും പൊതിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാം എത്രയോ കാലം എന്നെ എന്തിനാണ് ഉപേക്ഷിച്ചത് എന്ന ചോദ്യവുമായി നടന്ന എനിക്ക് ഇന്ന് പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ മനോരമ ബുക്സിന് വേണ്ടി സംസാരിച്ച അതിൻ്റെ സാരഥി ശ്രീ തോമസ് ഡൊമിനിക്ക് അദ്ദേഹം പറയുണ്ടായി, ആ ചോദ്യത്തിൽ തുടങ്ങിയിട്ട് ഒരിക്കലും ചോദിക്കാതെ അന്തരീക്ഷത്തിലേക്ക് പോയ ഒരു ചോദ്യമായി അത് മാറിയെന്ന്. ഇതിൽ പരം ഒരു നന്മ, ഒരു സന്തോഷം, ഒരു ബ്ലെസ്സിങ്, ഒരു ലൈഫിൽ എന്താ ഉള്ളത്? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളോട് നമുക്ക് ഏറ്റവും ദേഷ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നേരിൽ കാണുമ്പോൾ നമുക്ക് ചോദിക്കുകയും അത് ഡിസ്കസ് ചെയ്യുകയും ഒന്നും വേണ്ടാതെ വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയല്ലോ എന്നൊരു സന്തോഷം, അതൊരു നിറവാണ്. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റും എന്നുള്ള നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയും നമ്മളെ സ്നേഹിക്കുന്നവരെക്കുറിച്ചുമുള്ള ഏറ്റവും ജീവിതത്തിലെ മനോഹരമായ ഒരു തിരിച്ചറിവാണ്. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ചോദ്യങ്ങളും പറച്ചിലുകളും എക്സ്പ്ലനേഷനും ഒന്നുമില്ലാതെ രണ്ടുപേര് ഏറെ നാൾ കൂടി കണ്ണിൽ കണ്ണി നോക്കുമ്പോൾ രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. കുറ്റപ്പെടുത്തലുകളില്ലാതെ ആവുകയാണ്, പരിഭവങ്ങളില്ലാതെ ആവുകയാണ്. നമ്മൾ രണ്ടുപേരും കണ്ടല്ലോ, നമ്മൾ ഒന്നിച്ച് ചേരുന്നുല്ലോ എന്നൊരു ഓർമ്മയാണ്. ആ ഒരു ഓർമ്മയോളം നമുക്കെത്തുന്ന ഒരു സ്നേഹം, അത്രയൊരു സന്തോഷം, അത് മനസ്സിലുണ്ടാവുക എന്ന് പറയുന്നത്, അത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ആ പുസ്തക പ്രകാശനം ഒരുപാട് അത്തരം സ്നേഹങ്ങളെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു. എത്ര എല്ലാ സ്നേഹങ്ങളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് എന്നെ തിരിച്ചറിയിച്ചു. എഴുത്തിലേക്ക് എന്നെ തിരിച്ച് വഴി നടത്തുന്നുണ്ട് ഈ പുസ്തകവും അതിന് എല്ലാവരും തരുന്ന റെസ്പോൺസും. വേറെ എന്താ പറയുക, തായ് എല്ലാവരും ഏറ്റെടുത്തതിലും നന്ദി, സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്നേഹങ്ങളിൽ നിങ്ങൾ കറകളഞ്ഞ് വിശ്വസിക്കുക. ഞാൻ സാക്ഷി. ശുഭരാത്രി.